പ്രിയ വിദ്യാർത്ഥികളെ, കഴിഞ്ഞ മൂന്ന് ക്ലാസ്സുകളിലായി സമാന്തര ശ്രേണിയുടെ പ്രത്യേകതകൾ ആധാരമാക്കിയുള്ള പലവിധ ചോദ്യങ്ങളും നമ്മൾ ഉത്തരം കണ്ടെത്തിയതാണ്. സമാന്തര ശ്രേണി എങ്ങനെയാണ് എഴുതുന്നത്, അതിൻ്റെ ബീജഗണിത രൂപം എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതിൻ്റെ പദങ്ങളുടെ പൊതുരൂപം എങ്ങനെയാണ് ഉണ്ടാവുക, ഒരു നിശ്ചിത പദത്തിൻ്റെ എണ്ണാം പദം എന്താണ് എന്നെല്ലാം നമ്മൾ ചെയ്തു. തുടർന്ന് അത്രയും കാര്യങ്ങളിൽ ഊന്നിക്കൊണ്ട് തന്നെ വരാവുന്ന ചില ചോദ്യങ്ങൾ പരിചയപ്പെടുത്താനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. സമാന്തര ശ്രേണിയിലെ ചില ചോദ്യങ്ങൾ എങ്ങനെയാണ് ഉത്തരം കണ്ടെത്തുന്നത്, അതിനെപ്പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാം. ഓക്കെ, ഒരു ചോദ്യം, ഒരു മോഡൽ ഒന്നാണ്. നമുക്ക് തന്നിരിക്കുന്നു ഒന്നാം പദം ഓർ ഫസ്റ്റ് ടേം ത്രീ. കോമൺ ഡിഫറൻസ് ഫോർ. എക്സ് എൻ 43. ഒന്നാം പദം പൊതുവ്യത്യാസം ഡി, അവസാന പദം എക്സ് എൻ ഇസ് ഈക്വൽ ടു 43 ആയാൽ പദങ്ങളുടെ എണ്ണം എത്ര? ഫസ്റ്റ് ടേം ഓഫ് എൻ അരിത്മെറ്റിക് സീക്വൻസ് ഇസ് ത്രീ ആൻഡ് ഇറ്റ്സ് എ കോമൺ ഡിഫറൻസ് ഫോർ. ഇറ്റ്സ് എ nth ടേം ഓർ ലാസ്റ്റ് ടേം ഇസ് ഗിവൺ ആസ് 43. ഫൈൻ ദ നമ്പർ ഓഫ് terms in this sequence or find the n. ഒരു ക്വസ്റ്റ്യനാണ്. ഇതിൽ ആൻസർ കണ്ടുപിടിക്കുന്നതിനായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ അല്ലാതെ മറ്റൊന്നും വേണ്ടത്. എക്സ് എൻ ഇവിടെ തന്നിട്ടുണ്ട്, അഥവാ അവസാന പദം. നമ്മൾ അവിടെ തന്നെ തുടങ്ങണം. എക്സ് എൻ ഈസ് ഈക്വൽ ടു അവസാന പദം എക്സ് എൻ ഈസ് ഈക്വൽ ടു എഫ് പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി എന്ന് നമ്മൾ പഠിച്ചു. സ്വന്തമായിട്ട് എഴുതുന്ന ആ രൂപം എങ്ങനെ കിട്ടി എന്നൊക്കെ നമുക്കറിയാം. ഇത് എഴുതിയതിന് ശേഷം അറിയാവുന്ന വിലകളെല്ലാം ഇതിനോട് കൊടുക്കുന്നു. എഫ് അറിയാം, ഡി ഇവിടെ കൊടുക്കുക, എൻ അറിയില്ല, എക്സ് എൻ ഇവിടെ ഉണ്ട്, എല്ലാം കൊടുത്തേക്കാം. 43 ഇസ് ഈക്വൽ ടു 3 പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു 4. ഓക്കെ, 43 ഇസ് ഈക്വൽ ടു 3 പ്ലസ് 4 ഇൻറ്റു മൈനസ് 1 മൈനസ് 4. ഓക്കെ, 43 ഇസ് ഈക്വൽ ടു 3 മൈനസ് 4 മൈനസ് 1 4 എൻ. ഫോർ എൻ ഈസ് ഈക്വൽ ടു 43 പ്ലസ് 1 പ്ലസ് 1 മൈനസ് 1 ഓൺ ദ അതർ സൈഡ് പ്ലസ് 1. ഫോർ എൻ ഈസ് ഈക്വൽ ടു 44 എൻ ഈസ് ഈക്വൽ ടു 44 ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു 11 പതിനൊന്ന് ആണ് എന്നെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? ഒന്നാം പദം 3, അവസാന പദം 43 ആണെങ്കിൽ ഇതിൽ എത്ര പദങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ 11 പദങ്ങൾ. ഓക്കെ,
ഇത് ഒരു ചോദ്യം ഒരു മോഡൽ ചോദ്യമാണ് എന്ന് കണ്ടുപിടിക്കുക നമ്പർ ഓഫ് ടേംസ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക അപ്പം ഇതിൻ്റെ നമ്പർ ഓഫ് ടേംസ് എന്ന് പറഞ്ഞാൽ തരും ഓക്കെ ദെൻ മോഡൽ രണ്ട് എം ടു രണ്ടാമത്തെ മോഡലാണ് ക്വസ്റ്റ്യൻസ് നമ്പർ ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ പദം നാലാണ് ആദ്യ പദം നാലാണ് ഇതിൻ്റെ ഇരുപത്തൊന്നാം പദം എക്സ് ഇരുപത്തൊന്ന് എന്ന് എഴുതാലോ സമം അറുപത്തിനാല് ഫൈൻഡ് ഡി എത്രയാണ് ഡി ഡി എന്ന് പറഞ്ഞാൽ എന്താ പൊതുവ്യത്യാസം എന്തെല്ലാം തന്നിട്ടുണ്ട് ഫസ്റ്റ് ടൈം ഫോർ ട്വന്റി ഫസ്റ്റ് ടേം ട്വന്റി ഫസ്റ്റ് ഇരുപത്തൊന്നാം പദം ട്വന്റി ഫസ്റ്റ് ടേം അറുപത്തിനാല് ദെൻ ഫൈൻഡ് ഡി ഓർ ഫൈൻഡ് കോമൺ ഡിഫറൻസ് ഒന്നാം പദം നാലും ഇരുപത്തൊന്നാം പദം അറുപത്തിനാലുമായാൽ കൂടുതൽ വ്യത്യാസം എത്തണം അതാണ് ചോദ്യം നമ്മൾ നമ്മളാദ്യ ഇത് മാത്രമേ ആവശ്യമുള്ളൂ എക്സ് എൻ തന്നിട്ടുണ്ട് എക്സ് എൻ ഓർ എക്സ് ട്വന്റി വൺ എക്സ് എൻ എന്നുള്ള ജനറൽ ഫോം എഴുതുക എഫ് പ്ലസ് എൻ മൈനസ് വൺ ഇൻ ടു ഡി സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഗിവൺ വാല്യൂസ് എക്സ് എൻ മീൻസ് എക്സ് ട്വന്റി വൺ എക്സ് ട്വന്റി വൺ അതത്രയാ അറുപത്തി നാല് അറുപത്തി നാലാണ് അടുത്തതോ എഫ് അത് ഫോറാണ് അത് നാലാണ് കൂടാതെ എൻ മൈനസ് എൻ അറിയാലോ എക്സ് എൻ എക്സ് എൻ എന്നാണ് അവിടെ ട്വന്റി വൺ മൈനസ് വൺ ഇൻ ടു ഡി ഡി തന്നിട്ടില്ല ഡി അവിടെ എഴുതി വെച്ചു ഡി എത്രയാണെന്ന് അറിയാത്തതുകൊണ്ട് ഡി അവിടെ വെറുതെ എഴുതി വെച്ചു ഇനി നമ്മൾ സിംപ്ലിഫൈ ചെയ്യാം അറുപത്തിനാല് നാല് പ്ലസ് ഇരുപത്തൊന്ന് മൈനസ് ഒന്ന് ട്വന്റി വൺ മൈനസ് വൺ ട്വന്റി ഡി സിംപ്ലിഫൈ ചെയ്തപ്പോൾ ഒന്നുകൂടി ചെറുതായി ഓക്കെ അറുപത്തിനാല് പ്ലസ് ഫോർ ഓൺ ദ ലെഫ്റ്റ് സൈഡ് മൈനസ് ഫോർ ഈസ് ഈക്വൽ ടു ട്വന്റി ഡി ട്വന്റി ഡി ഈസ് ഈക്വൽ ടു സിക്സ്റ്റി ഫോർ മൈനസ് ഫോർ സിക്സ്റ്റി ഡി ഈസ് ഈക്വൽ ടു സിക്സ്റ്റി മൈനസ് ട്വന്റി ഇറ്റ് ഈസ് ഈക്വൽ ടു ത്രീ അതിനർത്ഥം എന്താ പൊതുവ്യത്യാസം മൂന്നാണെന്ന് അർത്ഥം പൊതുവ്യത്യാസം മൂന്നാണ് ഓക്കെ അപ്പോൾ മോഡൽ രണ്ടാണ് എന്തെല്ലാം തന്നു നിശ്ചിതം തന്നു ഒരു നിശ്ചിത പദം തന്നു എത്രാമത്തതാണെന്നും തന്നു എങ്കിൽ പൊതുവ്യത്യാസം എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നു ചെയ്യാലോ ഒന്ന് ഓടിച്ച് നോക്കിക്കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഒന്നാം വരികളിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ചെയ്യാവുന്നതായിരുന്നു ഓക്കെ ഇനി മോഡൽ മൂന്നാമത്തെ ആയിട്ട് കാണിച്ചാൽ എം ത്രീ എന്ന് പറഞ്ഞാൽ ഒരു സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം അഞ്ചാണ് പൊതുവ്യത്യാസം അഞ്ചാണ് ഇരുപതാം പദം നൂറ്റി രണ്ടാണ് നൂറ്റി രണ്ട് എങ്കിൽ ആദ്യ പദം എത്ര
ആദ്യ പദം എത്രാണ്. സമാന്തര ശ്രേണിയുടെ പൊതു വ്യത്യാസം 5 ആണ്. 20 പദം 102 ആണ് എങ്കിൽ ആദ്യ പദം എത്ര. If common difference is 5 and x 20 is equal to 102, find the first term of the sequence. Then, അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? xn is equal to f plus n minus 1 into d. Substitute for the given values. xn 102 is equal to f, and f not given, f itself. F മാത്രമാണ് ഇരിക്കട്ടെ. അപ്പൊ അറിയില്ലല്ലോ. N minus 1, N അറിയാലോ, 20 minus 1. 20 minus 1. അപ്പൊ 3 D, 20 minus 1. Into D, D അറിയാലോ, 5. Then 102 is equal to F. അറിയില്ല. പ്ലസ് 20 മൈനസ് 1 19 ഇൻറ്റു 5. അപ്പൊ 3 എഫ് പ്ലസ് പ്ലസ് 95. F plus 95 is equal to 102. F is equal to 102 minus 95. 102 minus 95. 102 minus 95 is equal to 7. F is equal to 7. Okay. അപ്പൊ 7 ആണ് 10 പദം. അപ്പൊ എല്ലാ പദങ്ങളും ഇതേപോലെ തന്നെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇതേപോലെ ചെയ്ത് ഉണ്ടാക്കാം. ഓക്കെ. ഇനി ഇതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ആൻസർ കണ്ടുപിടിക്കുന്ന ചില ചോദ്യങ്ങൾ ഒരു ചോദ്യം കൂടി കാണിക്കും. വ്യത്യസ്തമായ രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യം ചോദിക്കുന്നതിനുള്ള വ്യത്യാസം മാത്രമാണ്. ആ ടേം ഇതിലേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയെന്നുള്ള ചോദ്യത്തിനാണ് ചെറിയൊരു വ്യത്യാസം വരുന്നത്. ഒരു 3 മോഡലുകൾ കാണിച്ചാണ്. ഇനി ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം, 200 ഇടയിൽ 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരുന്ന എത്ര പദങ്ങളുണ്ട്? എത്ര പദങ്ങൾ? ചോദ്യം മനസ്സിലായല്ലോ. 200-നും 400-നും ഇടയിൽ 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരുന്ന എത്ര പദങ്ങളുണ്ട്? അതാണ് ചോദ്യം. അപ്പൊ ഇവിടെ ഈ ചോദ്യം ആൻസർ ചെയ്യുന്നതിനുള്ള ഡയറക്റ്റ് നമ്മൾ പഠിച്ചു വെച്ച് ഡയറക്റ്റ് ആയിട്ടുള്ള മെത്തേഡ് നമ്മളൊന്നും അറിയില്ല. ഇതൊരു ശ്രേണിയാണെന്ന് പറഞ്ഞിട്ടും ഇല്ല. അപ്പൊ നമ്മൾ ഈ പദങ്ങൾ ആരൊക്കെയാണ് എന്നൊന്ന് കണ്ടെത്തിയിട്ട് അപ്പൊ നമുക്ക് ഐഡിയ വരും. അപ്പൊ 200-നും 400-നും ഇടയിൽ എന്ന് പറയുന്ന ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ, ഇടയിൽ എന്ന് പറഞ്ഞാൽ ആ രണ്ട് പദങ്ങളും ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. രണ്ട് നമ്പറും അതിന്റെ അകത്ത് ഇല്ല എന്നാണല്ലോ വ്യക്തമാണല്ലോ. നമ്മൾ എന്ത് ചെയ്യാം, അതിന്റെ ലിമിറ്റ് ഇങ്ങനെ എഴുതിയേക്കാം. 200-നും 400-നും എഴുതിയേക്കാം. ഈ രണ്ട് പദം ഇത് ഉണ്ടെന്നല്ല എന്റെ അർത്ഥം, വെറുതെ ലിമിറ്റ് എഴുതി വെച്ചു. ഇനി വീണ്ടും വായിക്കുന്നു, ഇടയിൽ 3 കൊണ്ട് ഹരിച്ചാൽ, 3 കൊണ്ട് ഹരിക്കാൻ എന്ന് പറഞ്ഞാൽ ശിഷ്ടം
ഹരിക്കാം ഒന്നിന്റെ ഗുണിതങ്ങളായിട്ടുള്ള നമ്പറുകൾ ഏതൊക്കെയാണ് ആദ്യം ഒന്ന് കണ്ടെത്തുക. ഒന്നുകൊണ്ട് വെച്ചാൽ സിസ്റ്റം വരണമെങ്കിൽ സിസ്റ്റം വരാത്തത് ആദ്യം ഒന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സിസ്റ്റം വരുന്നതിന് പിന്നെ കണ്ടുപിടിക്കാറുള്ളൂ. അപ്പോൾ 200 കഴിഞ്ഞാൽ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ആദ്യത്തെ നമ്പർ അതാരാണ്? 201 തന്നെയാണ്. എങ്ങനെയാണ് കണ്ടെത്തുന്ന അറിയാലോ. അക്കങ്ങൾ കൂട്ടിയാൽ കിട്ടുന്ന ചെറിയ സംഖ്യ 3 ഗുണിതമാണെങ്കിൽ അത് 3 ഗുണിതമായ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന നമ്പറായിരിക്കും. അപ്പോൾ 201. അപ്പോൾ അടുത്തത് ആരായിരിക്കും? ഒരു 3 കൂടി കൂട്ടിയാൽ 204 എന്ന് പറഞ്ഞായിരിക്കും വരുന്നത്. അപ്പോൾ ആയിക്കോട്ടെ. ഇനി 400 ഇടയിൽ എന്ന് പറഞ്ഞാൽ 400 വേണ്ടല്ലോ, 399. 3, 9, 12 കൂട്ടി നോക്കണം. 3, 9, 399 ആണ് വരേണ്ടത്. അത് 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. 399 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ശിഷ്ടം ഉണ്ടാവില്ല. 400 ഇടയിൽ എന്ന് പറഞ്ഞുകൊണ്ട് 400 നമുക്ക് എടുക്കാൻ വയ്യ. അപ്പൊ ഏതായാലും നമ്പറുകൾ അടിക്കാൻ പറ്റുന്ന നമ്പറുകളെ നമ്മൾ ക്രമപ്പെടുത്തി. ഇനി നമ്മൾ ചോദ്യത്തിൽ ഒന്നുകൂടി വായിച്ചു. 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരണം. വരുമോ? ഇതിനു വരുമോ? ഇല്ല. ഇതിന് വരുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിന് ശിഷ്ടം 1 വരണമെങ്കിൽ ആദ്യത്തത് ഇത് ശിഷ്ടമില്ലാത്തത്. ശിഷ്ടമില്ലാത്തത് എന്ന് പറഞ്ഞാൽ ബാക്കിയില്ല എന്നാണ് അർത്ഥം. അപ്പോൾ ഇതിനോട് ഒന്നുകൂടി കൂട്ടിക്കഴിഞ്ഞാലോ 202 എന്ന് എഴുതിക്കഴിഞ്ഞാൽ ശിഷ്ടം 1 വരും. 201 ഹരിക്കാൻ പറ്റുന്നതാണ്. പിന്നെ 1 ബാക്കി വന്നാൽ 202. അപ്പോൾ നമുക്ക് വേണ്ട തുടക്കം 3 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം 1 വരുന്ന ആദ്യത്തെ സംഖ്യ 202. ഇനി അടുത്തത് 205, 208 അങ്ങനെ മുന്നോട്ട് പോയിക്കോളും. പോട്ടെ, അത് നമ്മൾ വിട്ടേക്കാം. വീണ്ടും ഇവിടെ പോവാം. ഇത് 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം ഇല്ലാത്തതാണ്. ഇതിന് ശേഷം വരുന്നതാണ് ഇവിടെ എടുത്തത്. പക്ഷെ അത് ഇവിടെ എടുക്കാൻ പറ്റുമോ? ഇല്ല. 400. അപ്പോൾ അതെന്തായാലും 400 ഇടയിലല്ലല്ലോ. പിന്നെ നമ്മൾ 399 നിന്ന് ബാക്കിലേക്ക് വരിക. 398, 397, 399 മുമ്പുള്ള 300 ഗുണിതം ഏതാണ്? 396 ആണ്. ഈ ഗുണിതം വരാൻ പറ്റുമോ? ഇല്ല. 1 ശിഫ്റ്റം വരില്ല അതിൽ. അപ്പം ഇതിന് 2 ഇടയിലൊരു നമ്പർ ഇവിടെ. അപ്പോൾ 397 400 200 ഇടയിൽ വരുന്നതും 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരുന്നതും നമ്പറുകൾ ഇതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ശ്രേണി. 202, 205, ഇതാണ് നമ്മുടെ ശ്രേണി. അപ്പോൾ ഈ ശ്രേണി കണ്ടെത്തുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ പ്രത്യേകത. ശ്രേണി കണ്ടെത്തുക എന്നുള്ളത് മാത്രമാണ് ഇതിലെ ചേഞ്ച് ചോദ്യങ്ങളിൽ നിന്ന്. പക്ഷേ എൻ നമ്മൾ നേരത്തെ കണ്ടെത്തിയ തന്നെയാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ അത് എത്ര പദം ഉണ്ടെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ടേം അറിയാം, അവസാന പദവും അറിയാം, പൊതുവ്യത്യാസവും അറിയാം. അപ്പോൾ പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാലോ. എക്സ് എൻ ഈസ് ഇക്വൽ ടു, നമ്മൾ എഴുതി വെക്കാം, എക്സ് എൻ ഈസ് ഇക്വൽ ടു എഫ് പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. ഇതിൽ എക്സ് എൻ ആരാ? ലാസ്റ്റ് 397 സമം എഫ് ആരാണ്? 202 പ്ലസ് എൻ ആരാണ്? അറിയില്ല. ഇൻറ്റു ഡി ആരാണ്? 3 വ്യത്യാസം അല്ലേ ഉള്ളത്? അപ്പം 3 തന്നെ. അപ്പം എന്ത് ചെയ്യാം? 397 ഈ 202 ഈ ഭാഗത്തേക്ക് കൊണ്ടുവന്നാലോ? വേണമെങ്കിൽ ഒന്നും കൂടി ചെയ്യാം, ഇതും കൂടി കഴിഞ്ഞിട്ട് ചെയ്യാം. 202 3 ഇൻറ്റു മൈനസ് 1 മൈനസ് 397 സമം 202 മൈനസ് 3 എത്രയാ? 199 സമം സോറി പ്ലസ് 3 അപ്പം എന്ത് കിട്ടി? 397 സമം 199 പ്ലസ് 3 ഇനി ഞാൻ ഈ ചോദ്യം ഇവിടുന്ന് അയച്ചോട്ടെ. മുകൾ ഭാഗത്തു നിന്ന് എനിക്ക് എഴുതാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് 3 ഈസ് ഇക്വൽ ടു, ഇതിൽ നിന്ന് ഇത് കുറയ്ക്കണം, 397 മൈനസ് 199 3 സമം ഇതിൽ ഇത് കുറച്ചാലോ 9 8 17
ബാക്കി 1 9 10 9 19 ബാക്കി 1 1 2 1 3 ഓക്കേ 3 എ എന്ന് കിട്ടുന്നു 198 എ എന്ന് സമം 198 ബൈ 3 സമത്രയം നമുക്ക് സമാന്തര ശ്രേണികളായി വരുന്നവ ഉണ്ട് എന്നൊക്കെ കണ്ടെത്തുന്നത് കാണിച്ചു അപ്പോൾ ഈ മൂന്ന് തരത്തിലുള്ളതിൻ്റെ ഈ ചോദ്യങ്ങൾ നിങ്ങൾ വാട്സപ്പിൽ അയച്ചു തരും ഓരോ മോഡലും വ്യത്യസ്ത എണ്ണങ്ങൾ കൂടുതൽ എണ്ണ ചോദ്യങ്ങളായിട്ട് തരാം ഓരോന്നിലും നാല് മോഡലാണ് കാണിച്ചതെന്ന് ഒരു 10-12 ചോദ്യങ്ങളാക്കി തരും അപ്പോൾ അത് സമയമെടുക്കും വീണ്ടും സംശയം തോന്നിയത് തന്നെ നോക്കാം എന്നിട്ട് ഓക്കെ കൃത്യമായിട്ട് ചെയ്യണം നീട്ടി വെച്ചാൽ അബദ്ധമാണ് പ്രാക്ടീസ് ചെയ്യാൻ മറന്നു നമുക്ക് അതൊന്നും ഓർമ്മയിൽ നിൽക്കില്ല പെട്ടെന്ന് എല്ലാം കൂടി പഠിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല അതുകൊണ്ട് ഓരോന്നോരോന്നോരോന്നായിട്ട് ചെയ്ത് നോക്കാം ഓക്കെ താങ്ക് യു